24 ഇന്റെ ഡിജിറ്റൽ പത്രവുമായി ഉന്മേഷ് ശിവരാമൻ നമുക്കൊപ്പം ചേരുന്നു. ഉന്മേഷ് ശിവരാമൻ, ഓവർ ടു യു. ഗുഡ് ഈവനിംഗ് അരുൺകുമാർ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ പെഗാസസുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെ നാളെ മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഉണ്ടാകും. വി ഐ പികളുടെ ഫോൺ ചോർത്തൽ വിവാദം കത്തിപ്പടരുന്നുണ്ട്. ദേശീയ തലത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ ഇത് നിഷേധിക്കുന്നു. കോൺഗ്രസ് അടക്കം ഇപ്പോൾ വിമർശനം കടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട വാർത്ത ഈ വിഷയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കേന്ദ്രം പ്രതിക്കൂട്ടിൽ വി ഐ പികളുടെ ഫോൺ ചോർത്തി എന്നൊരു ശീർഷകം നാളെ മലയാള പത്രങ്ങളിൽ ഒരുപക്ഷെ ഇടം പിടിക്കും. രാഹുൽ ഗാന്ധിയുടെ, പ്രിയങ്കാ ഗാന്ധിയുടെ, മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉൾപ്പെടെ ഇത്തരത്തിൽ ഫോൺ ചോർത്തി എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. കോൺഗ്രസ് ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നുണ്ട്. എന്ത് തീവ്രവാദത്തിന്റെ പേരിലാണ് രാഹുൽ ഗാന്ധിയുടെ ഫോൺ ചോർത്തിയത് എന്നുള്ള കോൺഗ്രസ് വക്താവിന്റെ ചോദ്യവും ഇന്ന് രാജ്യം കേട്ടു. ഇതടക്കം ഈ വിഷയത്തിൽ നമ്മൾ ലീഡ് വാർത്ത പ്രതീക്ഷിക്കുന്നു. പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾ, ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധം, ഇതെല്ലാം അനുബന്ധ റിപ്പോർട്ടായി നാളെ മലയാള പത്രങ്ങൾ നൽകും. പാർലമെന്റ് സ്തംഭിപ്പിച്ചു പ്രതിപക്ഷം എന്നീ വിഷയത്തിൽ. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് അവസാനിപ്പിക്കേണ്ടി വരികയും ചെയ്തു പ്രതിഷേധത്തെ തുടർന്ന്. ആ വാർത്ത കൂടി അനുബന്ധമായി നാളെ മലയാള പത്രങ്ങൾ നൽകും. ഇന്ന് കേരളത്തിൽ നടന്ന ഒരു തട്ടിപ്പ് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവന്ന ദിവസമാണ്. സി പി എം ഭരിക്കുന്ന കരിവന്നൂർ സഹകരണ ബാങ്കിൽ 100 കോടിയുടെ വായ്പാ തട്ടിപ്പ് എന്നൊരു ശീർഷകം നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങൾ നൽകുകയും ചെയ്യും. ബക്രീദ് ഇളവുകൾ, അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരള സർക്കാർ സുപ്രീംകോടതിയിൽ വിശദീകരണം നൽകിയ ദിവസമാണ്. ഇതിന്റെ വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങൾ നൽകും. വിദഗ്ധരുമായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇളവുകൾ നൽകിയതെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതി അറിയിച്ചിരിക്കുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ മലയാള പത്രങ്ങൾ നാളെ ഒന്നാം പേജിൽ നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒ ജി ശാലിനിയുടെ ഗുഡ് സർവീസ് എൻട്രി റദ്ദാക്കലുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന വാർത്ത ആ ഉത്തരവിൽ ചെറിയൊരു തിരുത്തൽ വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ എന്നതല്ല, മറിച്ച് അത് സർക്കാരിൻ്റെ തീരുമാനമായിരുന്നു എന്നുള്ളതാണ് ആ തിരുത്തൽ. അത് മലയാള പത്രങ്ങൾ ഒന്നാം പേജ് വാർത്തയാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പാലാ തോൽവിയിൽ സി പി ഐ എം അന്വേഷണത്തിന് തീരുമാനിച്ചിരിക്കുന്നു. രണ്ടംഗ കമ്മീഷൻ പാലായിലെ എൽ ഡി എഫ് തോൽവി അന്വേഷിക്കാൻ പോകുന്നു. ഒപ്പം കടുത്തുരുത്തിയിലെ തോൽവിയും പരിശോധിക്കും. ആ വാർത്ത മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കും. ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി എന്നൊരു ശീർഷകം നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടായിരിക്കും. അറഫാ സംഗമം ഇന്ന് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നാളെ കല്ലേറ് കർമ്മമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒന്നാം പേജ് വാർത്ത തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉൾപേജുകളിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ വാർത്ത പ്രതീക്ഷിക്കുന്നത് പഞ്ചാബിൽ നിന്നാണ്. അവിടെ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗും പി സി സി അധ്യക്ഷനായിട്ടുള്ള നവജ്യോത് സിംഗ് സിദ്ധുവും തമ്മിലുള്ള പോരിന് സമരമില്ല. ഇരുവരും തമ്മിലുള്ള പോര് തുടരുന്നു. അമരീന്ദർ സിംഗിന്റെ ഒരു വിരുന്നിലേക്ക് സിദ്ധുവിനെ ക്ഷണിച്ചില്ല എന്നുള്ളതാണ് പുതിയ വാർത്ത. അത് നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടായിരിക്കും. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയില്ല കേന്ദ്ര സർക്കാർ എന്നൊരു വാർത്ത ഇന്ന് പുറത്തു വന്നിരുന്നു. ആ വാർത്ത നാളെ മലയാള പത്രങ്ങൾ നൽകും. സിനിമാ ചിത്രീകരണത്തിന് സിനിമാ സംഘടനകൾ മാർഗരേഖ പുറത്തിറക്കിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ടാകും. മിഠായി തെരുവിൽ കോഴിക്കോട് വഴിയോര കച്ചവടക്കാരുടെ പ്രതിഷേധം കണ്ട ദിവസമാണ്. പോലീസ് കച്ചവടം അനുവദിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒടുവിൽ ചർച്ചയ്ക്ക് ശേഷം കോർപ്പറേഷന്റെ അനുമതിയുള്ളവർക്ക് കച്ചവടത്തിന് അനുമതി നൽകിയിരിക്കുന്നു. ആ വാർത്ത മലയാള പത്രങ്ങളിൽ ഉണ്ടായിരിക്കും. വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യ വ്യവസ്ഥകളിൽ ഹൈക്കോടതി ഇളവ് നൽകിയ ദിവസമാണ്. ജില്ല വിട്ടും പുറത്തു പോകാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. കേസിൽ പ്രതിയായെന്ന് കരുതി ഒരു മനുഷ്യൻ സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാ കാലത്തും തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്നൊരു പരാമർശം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ആ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് റെക്കോർഡ് വാക്സിനേഷൻ നടന്ന ദിവസമാണ് ഇന്ന്. അതിന്റെ കണക്കുകൾ സഹിതം നാളെ മലയാള പത്രങ്ങൾ ഒരു ബോക്സ് വാർത്തയെങ്കിലും നൽകിയേക്കും. ഡൽഹിയിലെ പള്ളി പൊളിക്കലുമായി ബന്ധപ്പെട്ട് ഇടതെമ്പിമാർ ആ സ്ഥലം സന്ദർശിച്ചു. അത് ആർ എസ് എസ് അജണ്ടയാണെന്ന് ആരോപിക്കുകയും ചെയ്തു. ചിത്രം സഹിതം ആ വാർത്ത കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അരുൺകുമാർ, താങ്ക് യു. ഉന്മേഷ് ശിവരാമൻ, ഉന്മേഷ് ശിവരാമനാണ് 24 ഡിജിറ്റൽ പത്രത്തിലെ നാളെ എല്ലാ പത്രങ്ങളിലും വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ പ്രേക്ഷകരിലേക്ക് പങ്കുവച്ചത്.